നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റില് പേജ് നമ്പർ 166 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റേഴ്സ്. ഡ്രോ എ ട്രയാംഗിൾ ഓഫ് ആംഗിൾ 40°, 60°, 80°. വിത്ത് ഓൾ സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അപ്പൊ ഫസ്റ്റ് നമ്മളൊരു റഫ് ഫിഗർ വരച്ച് ഒരു 2.5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കണം. ദെൻ അവിടെയുള്ള ട്രയാംഗിളിന്റെ ആംഗിൾസ് 40°, 60°, 80° ആണ്. ഇതിലുള്ള 40°, 60°, 80° ആണ്. ഇതിലുള്ള എല്ലാ സൈഡ്സും എന്ത് ചെയ്യണം, നമ്മുടെ സർക്കിളിനെ ടച്ച് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ വരച്ച റിസൾട്ടുമായിട്ട് റിലേറ്റ് ചെയ്താൽ ഇവിടെ എൻഡ് ചെയ്യുന്ന ഈ ടാൻജെന്റ് വരച്ച് ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു റേഡിയസ് വരക്കുക, ഈ പോയിന്റിൽ നിന്ന് നമുക്കൊരു റേഡിയസ് വരക്കാം. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? നമ്മൾ നേരത്തെ സൈക്ലിക് ക്വാഡ്രിലേറ്ററിന്റെ കേസ് തന്നെ, ഇവിടെ 40° ആണെങ്കിൽ ഇവിടെ 180 - 40 എത്ര വരും? 140° വരും ഇവിടെ ആണല്ലോ. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 140. ഇനി ഇവിടെയോ ഈ ഒരു ടാൻജെന്റുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം, ഇവിടെയല്ലേ ഈ ടാൻജെന്റുമായിട്ട്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ, ഇവിടെ 60 ആകുമ്പോൾ ഇവിടെയുള്ള ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ 120° വരും. ഓക്കെ, ഇവിടെ 80° ആകുമ്പോൾ ഇവിടെയുള്ള ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ എത്ര വരും? 40, 60, 80 അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ 60 ആകുമ്പോൾ 120, 40 ആകുമ്പോൾ 140, 80 ആകുമ്പോൾ എത്ര വരും? 160 വരും അല്ലേ. സോറി, ഇവിടെ 40 ആകുമ്പോൾ നോക്കിക്കോളെ, ഇവിടെ 40 ആകുമ്പോൾ ഇവിടെ എത്ര വരും? 40. അപ്പൊ 140 വരും. യെസ് കറക്റ്റ്. ദെൻ ഇവിടെ 60 ആകുമ്പോൾ ഇവിടെ 120. ഓക്കെ, ദെൻ ഇവിടെ 80° ആകുമ്പോൾ ഇവിടെ എത്ര വരും? 100° വരും. 100° അല്ലേ വരിക, ആഡ് ചെയ്ത 180° കിട്ടണം. 100 + 80 അല്ലേ 180°. ഇപ്പൊ റഫ് ഫിഗർ കിട്ടിയല്ലോ, ഫിഗർ നോട്ടിൽ വരച്ചേക്ക. ഫസ്റ്റ് നമ്മളൊരു റഫ് ഫിഗർ വരയ്ക്കാം. ഇനി ഇമ്പോർട്ടന്റ് ആണ്, ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇനി 2.5 സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിള് ഡ്രോ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? 2.25 സെന്റിമീറ്റർ ലെങ്ത്തിൽ ഒരു സർക്കിള് ഡ്രോ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മുടെ ആംഗിൾ എത്രയ്ക്കായിരുന്നു? 120° ഉണ്ട് അല്ലെ. അപ്പോഴും നമ്മള് പ്രൊട്രാക്ടർ ഇവിടെ വെച്ച് സീറോയില് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് 120 വരണം. സീറോയില് സ്റ്റാർട്ട് ചെയ്തിട്ട് സെന്ററിൽ വെച്ചിട്ട് 120° ഇവിടെ വരും. എന്ത് ചെയ്യാം? ആ ലൈൻ നമുക്ക് സർക്കിളിന്റെ അകത്തുള്ള പോയിന്റ് മാത്രം മതി, ആ ലൈനും സെന്ററും ജോയിൻ ചെയ്യുന്ന പോയിന്റ് നോട്ട് ചെയ്യാം. ഇതാണ് സെന്റർ, 120° വരും. ഓക്കെ, ഇനി നമ്മുടെ ആംഗിൾ എത്രയാണുള്ളത്? 140° ഉണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ സെന്ററിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് സീറോയില് സ്റ്റാർട്ട് ചെയ്യാം. എത്രയായിരുന്നു നമ്മുടെ ആംഗിൾ? 140 അല്ലെ. സീറോയില് സ്റ്റാർട്ട് ചെയ്തിട്ട് 140 ഇവിടെ വരും. എന്നിട്ട് എന്ത് ചെയ്യാം? സ്കെയിൽ യൂസ് ചെയ്തിട്ട് സെന്ററുമായിട്ട് ടച്ച് ചെയ്യിപ്പിക്കാം. നമുക്ക് സർക്കിളിന്റെ അകത്തുള്ള പോയിന്റ് മതി. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ വരച്ചാൽ മതി. ഇവിടെയുള്ള ആംഗിള് 140°. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് 3 പോയിന്റ്സ് കിട്ടി, സർക്കിളിന് ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് കിട്ടി. ഇനി എന്താ ചെയ്താൽ മതി? നമ്മൾ ഈ പോയിന്റിൽ കൂടി എന്ത് വരച്ചാൽ മതി? ടാൻജൻസ് ഡ്രോ ചെയ്ത നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യാം? ഇതിലെ കൂടി ഒരു ടാൻജന്റ് വരച്ച് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഇതിൽ കൂടി, ഈ ഒരു പോയിന്റിൽ കൂടി, ഈ ഒരു പോയിന്റിൽ കൂടിയിട്ട് നമ്മളൊരു ടാൻജന്റ് വരച്ച് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഈ ഒരു പോയിന്റിൽ കൂടിയിട്ട് ഒരു ടാൻജന്റ് വരക്കാം. പറ്റിയോ? ഈ 3 പോയിന്റ്സ് ഇതിലോട്ട് പാസ് ചെയ്യും. നമുക്ക് ട്രയാംഗിൾ എ ബി സി എന്ന് കൊടുക്കാം. ട്രയാംഗിൾ എ ബി സി. ഇപ്പോൾ നമുക്ക് എന്താ പറയാ, ഈ പോയിന്റ്സ് ഒക്കെ അങ്ങ് റബ് ചെയ്യാം. 140° ഓപ്പോസിറ്റുള്ള ആംഗിള് 40°, 120° ഓപ്പോസിറ്റുള്ള ആംഗിള് 60°. ഇവിടെയുള്ള ആംഗിൾ എത്രയായിരുന്നു? 100° അല്ലെ. ബാക്കി ഉണ്ടാവും 100 അല്ലെ. 100° ഓപ്പോസിറ്റ് വരുന്നത് 80°. ഇതാണല്ലോ നമുക്ക് വരയ്ക്കേണ്ട ഫിഗർ. ക്ലിയർ ആണല്ലോ.